അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ കേബിൾ ഓഫ് സ്പാൻ 120 meter ആൻഡ് ഡിപ് 10 meter ക്യാരീസ് എ ലോഡ് ഓഫ് 6 kN പെർ മീറ്റർ ഓഫ് ഹൊറിസോണ്ടൽ സ്പാൻ. ഫൈൻഡ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് കേബിൾ അറ്റ് ദി സപ്പോർട്ട്. ഫൈൻഡ് ദി ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ സപ്പോർട്ടിംഗ് പിയർ ഇഫ് ദ കേബിൾ പാസസ് ഓവർ സ്മൂത്ത് പുള്ളീസ് ഓൺ ടോപ്പ് ഓഫ് ദി പിയർ. ദ ആങ്കർ കേബിൾ ഈസ് അറ്റ് 30 degrees ടു ദി ഹൊറിസോണ്ടൽ. Determine the maximum bending moment to the pier if the height of the pier is 15 meters. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഫിഗർ വരയ്ക്കാം. യു ഡി എല്ലിൽ തന്നിട്ടുണ്ട് 6 kN/m. ഇവിടുത്തെ ഡിസ്റ്റൻസ് 120 meter തന്നിട്ടുണ്ട്. ആ ഡിപ്പിൻ്റെ ഡിഫ്ലക്ഷൻ വരുന്ന ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 10 meters സ്മോൾ എച്ച്. എല്ല് 120 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആൽഫ എന്ന് പറയുന്ന 30 degrees എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. റിയാക്ഷൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഇനി ആദ്യം ചെയ്യുന്നത് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന അറിയാവുന്ന നോൺ വാല്യൂസ് എല്ലാം ഗിവൺ ഡേറ്റയായിട്ട് താഴെ എടുത്ത് എഴുതാം. അതിനുശേഷം വി എ സിക്വൽ ടു വി ബി WL/2 ആണെന്നറിയാം. ആ വി എ സിക്വൽ ടു വി ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ഹെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഹെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ W×L²/8H ആണ്. W വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, L ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 8 ഉണ്ട്, H വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കപ്പം 1018 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. യൂണിറ്റ് ഇടാൻ മറക്കരുത്. അടുത്ത് പറയുന്നത് മാക്സിമം ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മാക്സിമം ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഇക്വേഷൻ √V²+H² ആണ്. വി കണ്ടുപിടിച്ചു, H² കാൽക്കുലേറ്റ് ചെയ്തു. വി എന്ന് പറയുമ്പോൾ നമ്മൾ VA വാല്യൂ തന്നെയാണ് എടുക്കുന്നത്. VA ആയാലും VB ആയാലും നമുക്ക് വിഷയമില്ല, രണ്ടും ഒരേ വാല്യൂ ആണ്. √360²+1880² എടുക്കുക, ടി മാക്സ് നമുക്ക് കിട്ടും. അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട തീറ്റയുടെ വാല്യൂ ആണ്. തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി HTmax cos θ തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വെർട്ടിക്കൽ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക. വെർട്ടിക്കൽ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാൻ V=T1sin α + T sin θ ആണ്. അതിൽ T1 വാല്യൂ അറിയില്ല, അപ്പോൾ T1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി T cos θ/cos α, അതിൽ നമുക്ക് T വാല്യൂ കിട്ടും, T1 വാല്യൂ കിട്ടും. ആ കിട്ടിയ T1 വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബോട്ടം ഓഫ് ദ പിയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മളിത് ചെയ്തിട്ടില്ല. T1 cos α - T max cos θ ✕ H′. ഇനി H′ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 15 meter എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്കറിയത്തില്ലേ. T1 അറിയാം, cos α, T max cos θ ✕ H′. അത് വെച്ച് ചെയ്താൽ മതി, ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് കിട്ടും.